ക്രൈസ്തവ സമുദായത്തിൽ പാർട്ടിക്ക് അനുകൂലമായി പ്രതിപക്ഷത്തിൽ അഭിപ്രായങ്ങൾ ഉയരുന്നത് ബിജെപിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ കൂട്ടാൻ പല ഘട്ടങ്ങളിലായി വിവിധ തന്ത്രങ്ങൾ പാർട്ടി പുറത്തെടുത്തെങ്കിലും ഫലവത്തായിരുന്നില്ല. ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരിൽ നിന്നുള്ള അനുകൂല അഭിപ്രായ പ്രകടനങ്ങളാണ് ബിജെപി നേതൃത്വത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ബിജെപിയെ പിന്തുണയ്ക്കുമെന്ന തരത്തിലുള്ള തലശ്ശേരി ബിഷപ്പിന്റെ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ വാഴ്ത്തി കോൺഗ്രസിന്റെ പോരായ്മകളെ വിമർശിച്ചാണ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി രംഗത്ത് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബിജെപി അനുകൂലമെന്ന് വിലയിരുത്താവുന്ന അഭിപ്രായങ്ങൾ കർദിനാളിൽ നിന്നുണ്ടായത്. സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ബോധപൂർവമായ നീക്കമായാണ് ഇതിനെ രാഷ്ട്രീയ വൃത്തങ്ങൾ കാണുന്നത്. ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്താതെ കേരളത്തിൽ ബിജെപിക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയില്ലെന്ന് അമിത്ഷാ പാർട്ടി അധ്യക്ഷനായിരുന്നപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നു. അടുത്തിടെ നടന്ന KLCA സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രാസംഗികനായി BJP അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഉൾപ്പെടുത്തിയത് സഭയ്ക്കുള്ളിലെ മാറ്റമായി നേതാക്കൾ കണ്ടിരുന്നു. അതിനു പിന്നാലെയാണ് കർദിനാളിന്റെ പ്രതികരണം. ക്രൈസ്തവ സഭയ്ക്ക് പാർട്ടിയോടുള്ള മാനസിക അകൽച്ച മാറ്റിയെടുക്കുന്നതിനോടൊപ്പം പ്രവർത്തകരെ ക്രൈസ്തവ സമുദായത്തോട് അടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും BJP നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് താഴെത്തട്ടിൽ ക്രൈസ്തവ സമുദായാംഗങ്ങളുടെ വീടുകളിൽ ഈസ്റ്റർ സന്ദേശ കാർഡുകളുമായി പ്രവർത്തകർ എത്തിയത്. ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ മലയാറ്റൂർ മല കയറിയതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു. പ്രവർത്തനങ്ങളുടെ ഗുണം കത്തോലിക്ക സഭയിൽ ദൃശ്യമാണെങ്കിലും പലതായി ചിത്രീകരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ പാർട്ടിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. വിവിധ താല്പര്യങ്ങളുള്ള ഈ വിഭാഗങ്ങളെ കൂടി അടുപ്പിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക്, യു ടോക്.